നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഒരു കപ്പ് ബസ്മതി റൈസ് ആണത്. ഒരു കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകി ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണത്. ഞാൻ ആ റൈസൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് റൈസിന് ഞാനിവിടെ 6 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനത് വറ്റിച്ചെടുക്കുകയല്ല, ഒന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ ഇത്രയും വെക്കണ്ട, ജസ്റ്റ് ഒരു ഡബിൾ വെച്ചാൽ മതിയാവും. പക്ഷെ അരി ഒന്ന് ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ അരി ഒന്ന് വറുക്കുന്നൊന്നുമില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഊറ്റിയെടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മുടെ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അപ്പൊ ഇനി റൈസ് ഒട്ടിപ്പിടിക്കാനുള്ള പോസിബിലിറ്റി മുഴുവനായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഇതിൽ. ഒരു ഒരു ടേബിൾ സ്പൂണുള്ള ഓയിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിച്ചാലും മതി, പക്ഷേ ഓയിൽ ആയിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവ്. ഇനി ഈ വെള്ളവും തിളച്ചു വരട്ടെ. അപ്പൊ വെള്ളവും തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർക്കാം. അരി ചേർക്കുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച വെള്ളം മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചോറിന് ആ ഒരു അരി കുതിർത്ത ആ ഒരു ഒരു ചോവെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അരി തിളച്ചു വന്നിട്ടുണ്ട്. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും വെന്ത് കിട്ടും. ഫ്രൈഡ് റൈസിന് അരി ഒരുപാട് ഓവർ കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ ഒരു 80% വേകുമ്പോഴേക്കും നമുക്കിതിലെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങളിത് ഒരുപാട് ഇളക്കി കളയരുത്, അങ്ങനെ ഇളക്കുമ്പോൾ ഈ അരിയെല്ലാം ഒന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമുക്കൊന്ന് വാർത്തെടുക്കാം. വാർത്തെടുക്കുമ്പോഴേക്കും വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്ന് പ്ലേറ്റിലോട് നിരത്തി കൊടുക്കുക ഈ ചോറിനെ. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഒന്നൊന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ കടായി ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ എന്ത് യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് യൂസ് ചെയ്യാം. അപ്പൊ എണ്ണ ഒഴിച്ചിട്ട് ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം 4 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായി അരിഞ്ഞതാണ്. ഒരു 2 പച്ചമുളക്, ഇത് അതിലെ എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പൊ ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്നങ്ങ് വഴിച്ചെടുക്കാം. നെക്സ്റ്റ് ഞാൻ ചേർക്കുന്നത് സവോളയാണ്. ഇത് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതാണ്. ഇത് ഒന്നങ്ങ് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സവോള ഇതേ ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്. ഒരുപാട് കളർ മാറി മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രേ ആകാവൂ. ഇനി ഇതിലേക്ക് ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ ചേർക്കണം എന്നില്ല, ഫ്രോസൺ ഗ്രീൻ പീസ് യൂസ് ചെയ്യാം. ഇത് ഫ്രഷ് പീസ് ആണ്. അപ്പൊ ഫ്രഷ് ഗ്രീൻ പീസ് ഇതൊരു ഒരു പിടിയുണ്ട്, അത് ഞാൻ ചേർക്കുകയാണ്. അപ്പൊ ഈ പീസ് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് അതിന്റെ കളർ ചേഞ്ച് ആയി വരണം. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. 3 ക്യാരറ്റ് ഞാൻ ചെറുതായി അരിഞ്ഞതാണ്. 20 ബീൻസ് ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതാണ്. പിന്നെ ഇത് 1 ക്യാപ്സിക്കാണ്. 1 ക്യാപ്സിക്ക ഉള്ളിൽ അരിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ക്യാബേജ് ആണ്. ഇതൊരു 1/2 ക്യാബേജ്, ചെറിയ ക്യാബേജിന്റെ 1/2. ക്യാബേജ് എപ്പോഴും കുറച്ച് കൂടുതൽ ചേർക്കണം, അപ്പോഴാവും നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് ഉണ്ടാകാം. ഇനി വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ്. ഞാനിപ്പോ ഇത് ജസ്റ്റ് 1 ഹാൻഡ്ഫുള്ളായിട്ട് ചേർക്കുകയാണ്. അപ്പൊ ഇതിൽ വെജിറ്റബിൾസിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് കൂടുതൽ ചേർക്കാം, കുറവ് വേണ്ടത് കുറവ് ചേർക്കാം. പിന്നെ ക്യാപ്സിക്കം നിങ്ങൾക്ക് റെഡോ യെല്ലോ കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒന്നുകൂടെ ഒന്ന് കളർഫുൾ ആയിട്ട് കിട്ടും. ഇനി ഈ പച്ചക്കറിക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴിച്ചെടുക്കുക. ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഹൈ ഫ്ലെയിമിലിടുക. ചൈനീസ് ഐറ്റംസ് എല്ലാം അങ്ങനെയാണ്. അപ്പോ ഒരുപാട് അങ്ങ് കുക്ക് ആവാൻ പാടില്ല, എന്നൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടണം. അതിനു വേണ്ടിയാണ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ നിങ്ങൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എങ്ങോട്ടും പോകരുത്, ഒന്ന് വഴറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പൊ ഇത് ഒന്ന് ഒതുങ്ങി കിട്ടും, എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഒതുങ്ങി കിട്ടും. ഇനിയാണ് ഇങ്ങനെ ഇതുപോലൊരു മജ്ജിന് ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് 1 ടീസ്പൂൺ ചില്ലി സോസ് ആണിത്, അതൊഴിക്കാം. 1 ടീസ്പൂൺ സോയ സോസ്, ഇതിപ്പോൾ ഡാർക്ക് സോയ സോസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം നമുക്ക് പെപ്പർ പൗഡർ ചേർക്കണം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്തെടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ പ്ലേറ്റിൽ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലോട്ട് ചേർത്തെടുക്കാം.
അപ്പം വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇടുന്നതിന് ഒന്നാം മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോൾ പച്ചക്കറികൾ അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ചോറ് ഉടഞ്ഞു പോകരുത്, അതായത് മുറിഞ്ഞു പോകരുത്. ഇത് അപ്പൊ സൂക്ഷിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ വിസ്താരമുള്ളൊരു പാത്രമാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് ചോറങ്ങ് ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളതിന് നല്ല വിസ്താരമുള്ള പാത്രങ്ങൾ തന്നെ എപ്പോഴും എടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ടെടുക്കാം. ഇതൊന്ന് സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചെടുക്കും. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചെടുക്കും. അപ്പോഴേക്കും ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം, ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ലൊരു മണം ഉണ്ടാവും. ഇനി ഒരു ഇതുപോലെ ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതാകുമ്പോൾ നമ്മുടെ റൈസൊന്നും അധികം പൊടിഞ്ഞു പോകില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ കമൻസിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ റെസിപ്പീസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ വരും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി കുക്കിംഗ്.